ഹായ് ഗൈസ്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇത് എം എസ് ഐയുടെ മോണിറ്ററാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കോർണേഴ്സിൽ ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 ദിവസമായി വന്നിട്ട് 1 ഇയർ വാറൻറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കമ്പനിക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ 5 മുതൽ 10 ദിവസം വരെ എടുക്കുമെന്നാണ് പറഞ്ഞത്. റീപ്ലേസ്മെൻ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഒരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല. ഒരു 7 ദിവസം വരെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഉണ്ടാകണം. കാരണം പലർക്കും ഒരു വിചാരമുണ്ട്, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ചുമ്മാ റിയാക്ട് ചെയ്ത് വിടുവല്ലേ എന്ന്. അങ്ങനെയല്ല, ഒരു 1 മണിക്കൂർ വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവസാനം ഒരു 7 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 6-7 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഒരു 6-7 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. ഞാൻ ചില സമയത്ത് 2 ദിവസങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ സമയം കണ്ടെത്തിയിട്ടൊക്കെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ആണ് പ്രധാനം. അപ്പോൾ ഈ സാധനം ഇല്ലാന്നുണ്ടെങ്കിലും മര്യാദ ചെയ്യാനും പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എങ്ങനെ അടിച്ചു പോയി കഴിഞ്ഞാൽ അതിനു മുമ്പ് നിങ്ങളെ അറിയിക്കണ്ടേ. കാരണം നിങ്ങൾ കുറേ പേരെങ്കിലും എക്സ്പെക്ട് ചെയ്തിരിപ്പുണ്ടാവും നമ്മുടെ വീഡിയോ. നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും 10 ദിവസമായി. പിന്നെ സ്റ്റുഡിയോ ടൂറൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇതൊക്കെയാണ് അവസ്ഥ. ഇപ്പോൾ 1 വർഷത്തോളം കഴിഞ്ഞു, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാവാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ ലൈവ് ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ആദ്യം, പക്ഷേ അതിനും സെറ്റപ്പില്ല. അപ്പോൾ എല്ലാത്തിനും ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഒന്ന് സിമ്പതി മേടിച്ചെടുക്കാൻ വേണ്ടിയൊന്നുമല്ല. ജസ്റ്റ് ഇതാണ് അവസ്ഥ. വീഡിയോ അപ്ലോഡ് ആവാൻ ലേറ്റ് ആവും, എഡിറ്റിംഗ് ലേറ്റ് ആവും. അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളൊന്നും അറിയിക്കണമെന്ന് തോന്നി. സോ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം. ബൈ ബൈ ബൈ.